ഇതുപോലുള്ള ഒരു പുളിങ്കറി നല്ല ചൂട് ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് എത്ര വലിയ സദ്യ കഴിച്ചാലും നമ്മൾക്ക് കിട്ടില്ല. സാധാരണ അമ്പലങ്ങളിലാണ് പുളിങ്കറി ഉണ്ടാക്കാറുള്ളത്, അന്നദാനത്തിനും പ്രസാദ ഊട്ടിനൊക്കെ ആയിട്ട്. ഇതിൻ്റെ രുചി പോലെ തന്നെ ഇതിൻ്റെ മണവും വളരെ ഫേമസ് ആണ് കേട്ടോ. ഉച്ചയാവുമ്പോൾ ഇതുപോലുള്ളൊരു പുളിങ്കറിയുടെ മണം അടിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് ശരിക്കും ഇരട്ടിയാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ പുളിങ്കറിക്ക് ഇതേ രുചിയും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. പുളിങ്കറി ആയിരുന്നിട്ട് കൂടെ ഇതിൽ കുറച്ച് മോരും കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരിക. അപ്പോൾ എപ്പോഴും നിങ്ങൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്താ കറി ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഊട്ടുപൊരു പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് വേണ്ടത് മത്തങ്ങയും കുമ്പളങ്ങയാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ച് മാത്രം ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അമ്പലത്തിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ മത്തങ്ങയുണ്ട്, കുമ്പളങ്ങ മാത്രം ഇല്ലെങ്കിൽ നമ്മുടെ പച്ചപ്പപ്പായ ഉണ്ടല്ലോ, അതിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഈ മത്തങ്ങയും കുമ്പളങ്ങയും നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്, അമ്പലങ്ങളിലേതുപോലെ തന്നെ. ഞാനിവിടെ അര കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ കുതിർത്തെടുത്ത് വെച്ചതുമാണ്. ഇനി നമ്മൾക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്, എന്നാലും ഇതൊരു നിറത്തിനും കൂടിയിട്ടാണ്. ചെറിയൊരു എരിവും കിട്ടും, നല്ലൊരു നിറവും കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ ഒരു വിസില്, ഒരേ ഒരു വിസില് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പുളിങ്കറിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ അരച്ചെടുക്കുന്നതിന്, അതായത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള അത്രയും മാത്രം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് വേറെ ജീരകമോ ചെറിയുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല, വെറും തേങ്ങ മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരിക്കലും തേങ്ങ എടുക്കാനും പാടില്ല. ഇനി നമ്മുടെ പുളിങ്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും മണവും ഒക്കെ കൊടുക്കുന്ന ഒരു പൊടിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ടൊരു ഇരുമ്പ് പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് കണക്കാക്കി എടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവയാണ്. എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്തല്ല വറുത്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ അരിയാണ് ചേർക്കുന്നത്. ഞാൻ പച്ചരിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൊന്നിയരിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി വറുത്ത പൊടി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയുടെ അളവ് കൂടരുത്, കൂടിയ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു സ്പൂണിൽ രണ്ട് ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെയും പിന്നെ ഈ അരിയൊക്കെ ഒന്ന് കടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്ന സമയം വരയ്ക്കും വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഉലുവയും അരിയും മല്ലിയൊക്കെ കൂടെ വറുത്തെടുക്കുമ്പോൾ ആ ഒരു ചൂടാവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ പുളിങ്കറിയുടെ മണം നമുക്ക് വന്നു തുടങ്ങും. ഇനി ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഈ മുളകിൻ്റെ എരിവെന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം മാത്രം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിങ്കറിയുടെ സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള ഈ പൊടിയും കൂടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അരപ്പും തയ്യാറായി, പുളിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊടിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ആ കഷ്ണങ്ങളിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. പുളിങ്കറികളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയും അല്ലെങ്കിൽ കല്ലിൻ്റെ ചട്ടിയൊക്കെ ആയിരിക്കും.
അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാത്രം ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് അരിച്ചു വെച്ചിരുന്ന ആ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിങ്കറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ പുളി. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ പുളി ചേർത്തിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടി ചേർക്കേണ്ടത്. ഇത് ഡയറക്റ്റായിട്ട് ചേർക്കുന്നില്ല, അതിന് പകരം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൽ പൊങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കട്ട കെട്ടിപ്പോവില്ല. ഈ പൊടി മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ തന്നെ എല്ലാം അളന്ന് കറക്റ്റായിട്ടാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊടി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ പുളിങ്കറിയുടെ മണം നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ പുളിങ്കറി ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ നമ്മൾ പൊടി ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെക്കുമ്പോൾ അത് ഒന്ന് കുറുകി വരും. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലൂസായിട്ട് വേണ്ടത് ആ രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കുറുകിയിരിക്കുന്നതല്ല നമ്മുടെ പുളിങ്കറിക്ക് ടേസ്റ്റായിട്ടുണ്ടാവുക, കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതേ സമയം തന്നെ നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്തതിന് ശേഷവും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഈ തേങ്ങ ചേർത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ കഴുകിയൊന്നും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായൊന്ന് ചൂടായാൽ മതിയാവും. നമ്മുടെ ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിലെ പുളിങ്കറി എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. ആ മധുരത്തിനായിട്ട് ഒരു ഇത്തിരി ശർക്കര ചേർക്കുന്നുണ്ട്. നമ്മൾ മത്തങ്ങ ചേർത്തത് കൊണ്ട് അതിനും ഒരു ചെറിയ മധുരം ഉണ്ടാവും. അതുകൊണ്ട് അല്പം മാത്രം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുളിങ്കറിക്ക് നല്ലൊരു താളിപ്പും കൂടെ കൊടുക്കണം. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വറുത്തൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വറവും കൂടെ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പുളിങ്കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. കഴിഞ്ഞില്ല, ഇനി ഈ പുളിങ്കറിക്കൊരു 100% ടേസ്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി മാത്രം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കറിയുടെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ഈ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞൊരു ഊണ് കഴിക്കാനായിട്ട് ഈ വളരെ ലളിതമായിട്ടുള്ള പുളിങ്കറി മാത്രം മതി. എപ്പോഴും സാമ്പാർ കഴിച്ചൊക്കെ മടുത്തവർക്ക് ഈ എരിവും പുളിയും പിന്നെ ഒരിത്തിരി മധുരമുള്ള പുളിങ്കറി എന്തായാലും ഇഷ്ടമാവും. ചൂട് ചോറിൻ്റെ കൂടെയും മോരിൻ്റെ കൂടെയും ഈ പുളിങ്കറി ഒന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.